തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കള്ളക്കടത്ത് NIA അന്വേഷണം ഇപ്പോൾ UAE കോൺസുലേറ്റിലേക്ക് കൂടി നീളുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ NIA അന്വേഷണം UAE കോൺസുലേറ്റിലേക്ക് കൂടി നീളുമെന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്ന് NIA കോടതി അറിയിച്ചു. വിദേശത്തുൾപ്പെടെ അന്വേഷണം നടത്തേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ CDAC പരിശോധിച്ചു വരികയാണെന്നും NIA കോടതിയിൽ പറയുകയുണ്ടായി. വിദേശത്തു നിന്ന് നയതന്ത്ര ബാഗേജിലെത്തിയ ഖുർആൻ പുറത്തു വിതരണം ചെയ്തതിൽ കോൺസുലേറ്റിനെ എതിർത്ത് കക്ഷിയായ കസ്റ്റംസ് കേസെടുത്തതിന് പിന്നാലെയാണ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷിക്കണമെന്ന് NIA നിലപാട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. വിദേശത്തു നിന്ന് പല തവണയായി വലിയ അളവിൽ തന്നെ സ്വർണം വിമാനത്താവളങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് പ്രതികൾ ഗൂഢാലോചന നടത്തി എത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴിയായിരുന്നു പ്രധാനമായും കടത്തു നടന്നത്. ഇന്ത്യയിലും വിദേശത്തുമുള്ള വൻ സ്വാധീനമുള്ള ആളുകൾ ഉൾപ്പെടെ വിശാലമായ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടെന്നും NIA അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയാണ് പലപ്പോഴും സ്വർണം കടത്തിയിട്ടുള്ളത്. നയതന്ത്ര ബാഗേജ് വഴി കടത്തുന്ന ഈ സ്വർണം പലർക്കായി വിതരണം ചെയ്തതായും NIA വൃത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്നും പ്രതികൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടെന്നും ഈ കടത്ത് തീവ്രവാദ ഫണ്ടിങ്ങിന് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും വെളിവായിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളിലെ അന്വേഷണം വിദേശത്ത് കൂടി നടത്തേണ്ടതാണ്. വലിയ സ്വാധീനമുള്ള വ്യക്തികൾക്കും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്കും ഇതിലെ ഗൂഢാലോചനയിൽ എന്താണ് പങ്കെന്ന വിവരം വിശദമായി അന്വേഷിക്കണമെന്നും NIA വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുകയാണ്. സ്വർണ്ണക്കടത്തിനുള്ള ഗൂഢാലോചന വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് നടന്നത്. ഇതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തിരുവനന്തപുരത്തെ CDAC ഓഫീസിൽ സൈബർ ഫോറൻസിക് അനലിസ്റ്റിനായി നൽകിയിട്ടുണ്ട്. സൈബർ ഫോറൻസിക് വിഭാഗം പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ മിറർ ഇമേജസ് NIA ലഭിച്ചിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം പൂർത്തിയായി വരുന്നതേയുള്ളൂ എന്നും NIA വൃത്തങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇത് ലഭിക്കുന്ന പക്ഷം ഡിജിറ്റൽ തെളിവുകൾ കൂടി മുൻനിർത്തി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ മുൻനിർത്തി പ്രതികളെ ചോദ്യം ചെയ്യുന്നത് അത് കേസിൽ നിർണായക വഴിത്തിരിവിലേക്ക് പോകുമെന്നും NIA വൃത്തങ്ങൾ പറയുന്നു. മാത്രമല്ല നിലവിൽ ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്നെ പ്രതികൾ NIA കസ്റ്റഡിയിൽ തുടരേണ്ടതുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. വിദേശത്ത് നിന്ന് വലിയ തോതിൽ സ്വർണം കടത്തിയതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുകയായിരുന്നു ഈ പ്രതികളുടെ ലക്ഷ്യം. ഈ പണം തീവ്രവാദങ്ങൾക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ നീക്കം നടന്നിരുന്നു. UAE ഡിപ്ലോമാറ്റിക് ബാഗേജ് ഒരു കവചമായി ഉപയോഗിക്കിയ വഴി UAE എന്ന രാജ്യവുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ തന്നെ തകർക്കാവുന്ന പ്രവൃത്തിയാണ് ഈ പ്രതികൾ ചെയ്തത്. ഈ പണം ആരിലേക്ക് എങ്ങനെയാണ് എത്തിയിരുന്നത് എന്നടക്കം ഇനിയും അന്വേഷണത്തിൽ തെളിയേണ്ടതായിട്ടുണ്ട്. ഇത് ആഴത്തിൽ അന്വേഷിക്കേണ്ടതാണ്. അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും NIA വൃത്തങ്ങൾ അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.